മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഫ്രീ ഡയാലിസിസ് സെന്റർ ട്രയൽ റൺ ആരംഭിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ദീപം കൊളുത്തി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. കേരളത്തിലെ ജീവകാരുണ്യ മേഖലയിൽ പുതിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് കാടാമ്പുഴ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ഡയാലിസിസ് സെന്ററും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സ്ഥാപിക്കുന്നത്. ക്ഷേത്ര വരുമാനത്തിലെ ഒരു വിഹിതം പാവപ്പെട്ട വൃക്കരോഗികളുടെ ചികിത്സയ്ക്കായി വിനിയോഗിച്ച് മഹനീയ മാതൃക തീർക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്ര ദേവസ്വം. ദിവസവും 100 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ മികച്ച ഡയാലിസിസ് സെന്ററാണ് ദേവസ്വം വിഭാവനം ചെയ്യുന്നത്. സെന്ററിൻ്റെ ട്രയൽ റൺ ആരംഭിച്ചതോടെ നിരവധി രോഗികളാണ് ചികിത്സയ്ക്ക് അവസരത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഭക്തരുടെയും അകമഴിഞ്ഞ പിന്തുണയോടെയാണ് വിപുലമായ ഡയാലിസിസ് സൗകര്യങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ AS അജയ്കുമാർ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി ഒരു ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം ഈ സൗജന്യ ഡയാലിസിസ് സെൻ്റർ നടത്തുന്നത് ആദ്യമായിട്ടാണ്. ഇന്ന് വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. ഒരു വർഷത്തിന് മുമ്പാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ അത് ഒക്കെ പൂർത്തിയായി. ഇന്ന് ആദ്യത്തെ രോഗിക്ക് ഡയാലിസിസ് ചെയ്തു തുടങ്ങി. ഇതൊരു ചരിത്ര നിമിഷം തന്നെ എന്ന് പറയാം. അതിന് എല്ലാ പിന്തുണയും സപ്പോർട്ടും മലബാർ ദേവസ്വം ബോർഡാണ് തന്നത്. ഞങ്ങളുടെ ലക്ഷ്യം ഈ ഡയാലിസിസ് സെൻ്ററിൽ ഒതുങ്ങുക എന്നുള്ളതല്ല, ഇതിനെ അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി നെഫ്രോളജി ഹോസ്പിറ്റലാക്കി ഉയർത്തിയെടുക്കാനാണ്. കിഡ്നി മാറ്റിക്കൊക്കെ ശസ്ത്രക്രിയ ഉൾപ്പെടെ അത് ഭഗവതിയുടെ ഒരു പ്രസാദമെന്നോണം പൂർണ്ണമായും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജീവകാരുണ്യ മേഖലയിൽ കാടാമ്പുഴ ദേവസ്വത്തിൻ്റെ ഈ സഹായഹസ്തം സാമ്പത്തിക പ്രതിസന്ധി മൂലം ചികിത്സ ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒട്ടേറെ രോഗികൾക്ക് ആശ്വാസം പകരും. സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ ചെലവ് മൂലം കണ്ണീർക്കയത്തിലകപ്പെട്ട പാവങ്ങളുടെ പ്രതീക്ഷയായി മാറുകയാണ് ഈ ക്ഷേത്ര സംരംഭം. എൻ്റെ വൈഫാണ് ഇവിടെ ഇപ്പോൾ ഡയാലിസിസ് ഫസ്റ്റ് ചെയ്യാൻ വിളിച്ചത്. അത് വലിയൊരു ഇതായിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്നാണ് ചെയ്തിരുന്നത്. അതിന് വളരെ ഒരു തുക ചെലവായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരാശ്വാസമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. വളരെ ഉപകാരമുണ്ട്. അമ്പലത്തിൻ്റെ ഒരു പേരിൽ അത് കിട്ടിയെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. അതുപോലെ കുറേ കാലങ്ങളായിട്ടിപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പൈസ അതിനു വേണ്ടി ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും അടുത്ത ദിവസം തന്നെ നിർവഹിക്കാനിരിക്കെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷത്തിലാണ് മലപ്പുറം ദേവസ്വം ബോർഡും കാടാമ്പുഴ ക്ഷേത്ര ഭരണസമിതിയും. സഹജീവി സ്നേഹവും കരുണയുമാണ് വിശ്വാസിയുടെ മുഖമുദ്ര എന്ന് അടിവരയിടുകയാണ് കാടാമ്പുഴ ദേവസ്വം ഈ ഡയാലിസിസ് സെന്ററിലൂടെ. കേരളത്തിലെ വരുമാനമുള്ള മറ്റു ആരാധനാലയങ്ങൾക്കും ഈ മാതൃക പിന്തുടരാവുന്നതാണ്. ക്യാമറാമാൻ മുഹമ്മദ് നജീബിനൊപ്പം കാടാമ്പുഴയിൽ നിന്നും സുരേഷ് ഇടപ്പാൾ, ദൂരദർശൻ ന്യൂസ്.